ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഹോം ടൂർ വീഡിയോസ് ആണ്. അതായത് നല്ല നല്ല വീടുകളുടെ ഡിസൈനും കാര്യങ്ങളുമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നതാണ് ഈ ഒരു ഹോം ടൂർ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ ഹോം ടൂർ വീട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ആ ഒരു വീടുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീടുകളുടെ വിശേഷങ്ങളുടെ വീഡിയോസൊക്കെ കാണുവാനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീട് മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത്, അതായത് ഡിസൈൻ അതിൻ്റെ കൂടെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് BCORDS ഗ്രൂപ്പാണ്. കണ്ണൂരിൽ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേമാണ്. അപ്പോൾ എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. മോഡേൺ രീതിയിലുള്ള എലിവേഷനാണ് വീടിന് മുഴുവനായിട്ടും നൽകിയിട്ടുള്ളത്. ഈയൊരു ഭാഗത്തേക്കാണ് സിറ്റൗട്ട് വരുന്നത്. അതായത് നമുക്ക് ഈ ഭാഗത്തുകൂടിയാണ് കയറിയിട്ട് സിറ്റൗട്ടിലേക്ക് എൻട്രി വരുന്നത്. ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു ഏരിയ കാണിക്കാത്തത്. അതുപോലെ പിറക് ഭാഗത്തായിട്ടാണ് പോർച്ചിൻ്റെ സ്ഥാനം വരുന്നത്. അത്യാവശ്യം ഒരു കാറൊക്കെ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പോർച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഈയൊരു വാളിലായിട്ട്, അതായത് പോർച്ചിൻ്റെ പിറക് ഭാഗത്തെ വാളിലായിട്ട് നമ്മൾ വെർട്ടിക്കൽ പെർഗോളാസ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. UPVC പാനൽസ് വെച്ചിട്ടാണ് അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് കടന്നുകൊണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പരിചയപ്പെടാം. കയറി വരുന്ന സ്റ്റെപ്പിൻ്റെ ഭാഗത്തായിട്ട് ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് പ്ലാന്റ്സ്, അതായത് പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സിറ്റൗട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു സ്പേഷ്യസ് ഫീലിംഗ് ആണ്. അതായത് നല്ല നീളത്തിലാണ്, നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഈ ഒരു സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിലായിട്ട് രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് മൂന്ന് പില്ലേഴ്സ്, അതായത് മൂന്ന് പില്ലേഴ്സാണ് ഈ ഒരു വീടിൻ്റെ ഒരു ലുക്കിനെ തീരുമാനിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിറ്റൗട്ടിൽ നൽകിയിട്ടുള്ളത് രണ്ട് സിംഗിൾ വിൻഡോസ് ആണ്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് രണ്ട് വിൻഡോസും നൽകിയിട്ടുണ്ട്. ഒരു വിൻഡോ ഈ ഭാഗത്തായിട്ടും മറ്റൊരു വിൻഡോ ഈ ഒരു ഭാഗത്തായിട്ടുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സിൽ ഹൈറ്റ് ഏകദേശം 0 ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ടൈലിൻ്റെ സ്കേർട്ടിങ് മുതൽ മുകൾ ഭാഗത്ത് ലിൻഡൽ വരെയാണ് ഈ ഒരു വിൻഡോയുടെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മെയിൻ ഡോറിലേക്ക് വരാം. മെയിൻ ഡോറിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഡബിൾ ഡോറാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ ഡോറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള മരം തേക്ക് മരമാണ്. ഈ ഒരു മെയിൻ ഡോറിനും അതുപോലെ ഹാൻഡ് റെയിൽസിൻ്റെ റെയിലിങ്ങിന് വേണ്ടിയിട്ട് മാത്രമേ തേക്ക് മരം ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള മരമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് വേങ്ങ എന്ന് പറയുന്നൊരു മരം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ ഡോർ കടന്ന് ഉള്ളിലേക്ക് കടക്കാം. മെയിൻ ഡോർ കടന്ന് ഹാളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാൾ തന്നെയാണിത്. നമുക്ക് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹാളിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. അതുപോലെ മെയിൻ ഡോർ കടന്ന് നേരെ നമ്മൾ ഒരു വിഷ്വൽ വരുന്നത് അല്ലെങ്കിൽ ഒരു വ്യൂ വരുന്നത് ഈ ഒരു പൂജ സ്പേസിലേക്ക് തന്നെയാണ്. പൂജ റൂമായിട്ട് ചെയ്തിട്ടില്ല, പൂജ സ്പേസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പൂജ സ്പേസിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ടേബിളിൻ്റെ ഒരു സ്ഥാനം വരുന്നത്. നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുൻപായിട്ട് ലിവിംഗ് ഹാളിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ നേരെ മെയിൻ ഡോർ കടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഹാളിലേക്ക് വരുമ്പോൾ ഇവിടെ സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പെർഗോളസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ ഒരു എൽ ഷേപ്പിലുള്ള സോഫയാണ് ഈ ഒരു ലിവിംഗ് റൂമിനായിട്ട് കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടും നൽകിയിട്ടുണ്ട്. ടീപ്പോയുടെ സ്ഥാനമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണിച്ചിട്ടുള്ളത്. വുഡൻ ഫ്രെയിമിലാണ് ഈ ഒരു ടീപ്പോയ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് ഗ്ലാസും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വരുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു വർക്കാണ് ഈ ഒരു പോർഷനിലായിട്ടുള്ളത്. അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് തന്നെ കുറച്ച് പെബിൾസും, അതായത് വൈറ്റ് അതുപോലെ ഗ്രേ ഷെയ്ഡിലൊക്കെ വരുന്ന പെബിൾസും കൂടി കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ നേരെ പിറക് ഭാഗത്തായിട്ട് വരുമ്പോൾ ഇവിടെ GI ഫ്രെയിംസും അതിൽ തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കൂടാതെ നാച്ചുറൽ ഇൻഡോർ പ്ലാന്റ്സുമാണ് നൽകിയിട്ടുള്ളത്. പിറക് ഭാഗത്തായിട്ട് നമ്മൾ ഒരു UPVCയുടെ ഫിക്സ്ഡ് വിൻഡോയാണ് കാണാൻ വേണ്ടി സാധിക്കുക. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന കർട്ടൻസൊക്കെ സീബ്ര ബ്ലൈൻഡ്സാണ്, റോമൻ ബ്ലൈൻഡ്സൊന്നുമല്ല അല്ലെങ്കിൽ നോർമൽ കർട്ടൻസുമല്ല, സീബ്ര ബ്ലൈൻഡ്സാണ് നൽകിയിട്ടുള്ളത്. ലിവിംഗ് റൂമിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് അല്ലെങ്കിൽ നല്ല ഒരു കാര്യമായിട്ട് എടുത്ത് പറയേണ്ടത് ഈ ഒരു ലിവിംഗ് റൂം ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വെന്റിലേഷനും കാര്യങ്ങളും ഈ ഒരു ലിവിംഗ് ഹാളിലേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട്, അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെവലിലായിട്ട് ഫിക്സ്ഡ് വിൻഡോസ് നൽകിയിട്ടുണ്ട്. അതും ഈ ഒരു വെന്റിലേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഇവിടെ ഒരു വാൾ മൗണ്ട് TV ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ലോങ് ആയിട്ട് ഒരു നിഷ് നൽകിയിട്ടുണ്ട്. ഡ്രോവേഴ്സും കാര്യങ്ങളും നമുക്ക് താഴെ ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്.
നമുക്ക് ഈ ഒരു ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് മൈക്ക ലാമിനേറ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ മൈക്ക ലാമിനേറ്റ് ഫിനിഷാണ് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഡൈനിങ് ഹാളും അതുപോലെ പൂജാ സ്പേസും ഒക്കെയാണ്. നമ്മൾ ഈ ഒരു ഫ്ലോറിങ്ങിൻ്റെ കേസ് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് ഇവിടെ മുഴുവനായിട്ടും ഉൾഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത് ടൈൽസാണ്. 6x4 സൈസിൽ വരുന്ന ടൈലുകളാണ് നൽകിയിട്ടുള്ളത്. ഗ്രാനൈറ്റിൻ്റെ ഒരു യൂസ് ഉള്ളത് നമ്മൾ സിറ്റൗട്ടിൽ സ്റ്റെപ്പിനായിട്ടും അതുപോലെ തന്നെ അവിടെ സ്കേർട്ടിങ്ങിനായിട്ടുമാണ്. പിന്നെ ഉൾഭാഗത്ത് അത് ഗ്രാനൈറ്റ് നൽകിയിട്ടുള്ളത് നമ്മൾ സ്റ്റെയർകേസിൻ്റെ ട്രെഡിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പൂജാ സ്പേസിലേക്ക് കടക്കാം. പൂജാ സ്പേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ മുഴുവനായിട്ടും നൽകിയിട്ടുള്ളത് മൈക്ക ലാമിനേറ്റാണ്. അതായത് പ്ലൈവുഡിൻ്റെ മുകളിലായിട്ട് മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ഈ ഒരു ഏരിയ മനോഹരമാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ ഡോർ കടക്കുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു ഏരിയ ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു വ്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പൂജാ സ്പേസിൻ്റെ ഏരിയ നല്ല രീതിയിൽ തന്നെ ഭംഗിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെയുള്ള ലാമിനേറ്റ് വർക്കുകളും അതുപോലെ തന്നെ കൂടുതലായിട്ടും ഡെക്കറേറ്റീവ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ വിളക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ ഭംഗിയാക്കിയിട്ടുണ്ട്. പൂജാ സ്പേസിൽ നിന്നും വലതു ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയയുടെ സ്ഥാനം വരുന്നത്. 6 പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ലെതർ സീറ്റേഴ്സാണ്, 6 സീറ്റേഴ്സാണ് ഈ ഒരു ഡൈനിങ് ടേബിളിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. പിറക് ഭാഗത്തായിട്ട് ജനാലയും അതുപോലെ തന്നെ സീബ്ര ബ്ലൈൻഡ്സും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സീബ്ര ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പുറംഭാഗത്തായിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് ഒരു പേഷ്യമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ജനാലയായിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. നമ്മൾ നേരത്തെ ആ ഒരു ഹോം ടൂർ സീരീസിൽ അല്ലെങ്കിൽ ഹോം ടൂർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിൻ്റെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. ഇതിലും സെയിം തന്നെയാണ്. കൂടുതലായിട്ടും ഇപ്പോൾ പല വീടുകളിലും ഇത്തരത്തിലുള്ള കൗണ്ടർ ടോപ്പ് ആയിട്ട് ഈ ആർട്ടിഫിഷ്യൽ മാർബിൾസ് കണ്ടുവരാറുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്കാണ് വാഷ് ബേസിൻ ഏരിയ വരുന്നത്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വാഷ് ബേസിനായിട്ട് നൽകിയിട്ടുള്ളത് ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന വാഷ് ബേസിനാണ്. കഴിഞ്ഞ ഹോം ടൂർ സീരീസിൽ ഇത്തരത്തിലുള്ള ഒരു വാഷ് ബേസിൻ തന്നെയാണ് നിങ്ങൾ കണ്ടത്. നല്ല ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ഒരു റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് ഈ ഒരു പോർഷനായിട്ട് നൽകിയിട്ടുള്ളത്. വാഷ് ബേസിൻ ഏരിയയുടെ പിറക് ഭാഗത്തായിട്ടാണ് അടുക്കളയുടെ സ്ഥാനം വരുന്നത്. ഇവിടെ കിച്ചൺ ഡോറൊന്നും നൽകിയിട്ടില്ല. നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. നമ്മൾ താഴത്തെ 2 ബെഡ്റൂമുകൾ ഇതുവരെ കണ്ടിട്ടില്ല. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മുകളിലത്തെ നിലയിൽ 1 ബെഡ്റൂമാണ് നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഒരു സ്ഥാനമാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലിവിംഗ് ഹാളിൽ കൂടാതെ ഡൈനിങ് സ്പേസിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ജിപ്സം സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു ബെഡ്റൂം ഡോറ് ചെയ്തിട്ടുള്ളത് വേങ്ങ മരം ഉപയോഗിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ ഡോർ മാത്രമേ തേക്ക് മരം ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ജനൽ ഫ്രെയിംസ് ആയാലും അതുപോലെ തന്നെ ഡോറുകളായാലും വേങ്ങ മരം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡോറ് കടന്ന് ഉള്ളിലത്തെ ആ ഒരു സ്പേസിനൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമായിട്ട് വരുന്നത്. ബെഡിൻ്റെ പോർഷൻ ഈ ഒരു റൂമിൻ്റെ ഏകദേശം മിഡിൽ ഭാഗത്തായിട്ടാണ് സ്പേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടും റൈറ്റ് സൈഡിലായിട്ടും സിംഗിൾ വിൻഡോസ് നൽകിയിട്ടുണ്ട്. എൻ്റെ പിറക് ഭാഗത്തെ വാളിലായിട്ട് 3 പാളികളുള്ള ജനാലയാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ ആ ഒരു ലിവിങ്ങിൻ്റെ കേസിലൊക്കെ പറഞ്ഞതുപോലെ സീബ്ര ബ്ലൈൻഡ്സാണ് ഇതിനൊക്കെ ആയിട്ട് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. 450 സെൻറ്റിമീറ്റർ നീളവും 310 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീട്ടിലെ 3 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ ഈ ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. ഒരു ക്യാബിനറ്റും സെറ്റപ്പൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വാർഡ്രോബും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ഡോറായിട്ട് വരുന്നത്. സിൻഡെക്സ് ഡോറാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ബാത്റൂമിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് നൽകിയിട്ടുള്ളത്. 150 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ 240 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റിനുള്ളത്. നമ്മൾ ഫ്ലോറിങ്ങിനായിട്ടും അതുപോലെ തന്നെ വാൾ ടൈലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത് സെയിം ടൈല് തന്നെയാണ്. അതായത് ഒരു ഗ്രേ വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ടൈലാണ് നൽകിയിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണേണ്ടത് മാസ്റ്റർ ബെഡ്റൂം ആണ്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു വാളിലായിട്ടാണ് രണ്ടാമത്തെ അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ആദ്യത്തെ ബെഡ്റൂമിനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിലാണ്, കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ദിവാൻ കോട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഗ്രേ കളർ ഷെയ്ഡിൽ വരുന്ന ഒരു ദിവാൻ കോട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡബിൾ കോട്ട് ബെഡാണ് ഈ ഒരു ഭാഗത്തായിട്ട് മിഡിൽ പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ ബെഡ്റൂമിലും മിഡിൽ പോർഷനിലായിട്ട് തന്നെയാണ് ബെഡിൻ്റെ സ്പേസിങ് വരുന്നത്. എന്നാൽ അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും സിംഗിൾ വിൻഡോസ് ആണെങ്കിൽ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും രണ്ട് കള്ളികളുള്ള ജനാലകളാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ സീബ്ര ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്, മൂന്ന് ബെഡ്റൂമുകൾക്കും ഉണ്ട്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ കേസിൽ ഉള്ളത് സെയിം ആ ഒരു ഡോർ തന്നെയാണ് ഈ ഒരു ബാത്റൂമിനായിട്ടും നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ബാത്റൂമിൻ്റെ ഡോർ തുറന്നിട്ട് ഉൾഭാഗത്തെ ഒരു സ്പേസിംഗ് ഒക്കെ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് സമാനമായിട്ടുള്ള സ്പേസിങ് തന്നെയാണ്, അല്ലെങ്കിൽ അത്രത്തോളം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ചെയ്തിട്ടുള്ളത്. വൈറ്റ് അതുപോലെ തന്നെ ഗ്രേ കളർ ഷെയ്ഡിലാണ് ടൈലിംഗ് ഒക്കെ നൽകിയിട്ടുള്ളത്. മാറ്റ് ടൈൽസാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെ ഈ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണേണ്ടത് അടുക്കളയാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെയും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മൾ ഈ ഒരു അടുക്കളയിലേക്ക് പോകുന്ന വഴി വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടുക്കള സെറ്റ് ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ടും തന്നെ കിച്ചൺ ക്യാബിനറ്റ് വർക്കുകളുമൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ലിവിംഗ് റൂമിൽ കൊടുത്തതുപോലെ തന്നെയുള്ള ടൈല് തന്നെയാണ് നൽകിയിട്ടുള്ളത്. 6x4 ടൈല് തന്നെയാണ് നൽകിയിട്ടുള്ളത്. വാൾ ടൈലും നൽകിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഫ്ലോർ ടൈലിനോട് സമാനമായിട്ടുള്ള കളർ ഷെയ്ഡിൽ വരുന്ന ടൈല് തന്നെയാണ് വാളിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിലായിട്ട് ബ്ലാക്ക് ബീഡിങ്ങും നൽകിയിട്ടുണ്ട്. നമുക്ക് കിച്ചൺ ക്യാബിനറ്റ് വർക്കിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു എൽ ഷേപ്പിലാണ് തട്ട് വരുന്നത്. അതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റാണ്, ബ്ലാക്ക് ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള കിച്ചൺ ക്യാബിനറ്റ് വർക്കുകൾ കാണാൻ വേണ്ടി സാധിക്കും. മറൈൻ പ്ലൈവുഡിന് മുകളിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാബിനറ്റ് വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള വർക്കുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഹാൻഡിൽസ് ഒക്കെ നൽകിയിട്ടുള്ളത് അലുമിനിയം പ്രൊഫൈൽസ് വെച്ചിട്ടാണ്. വൈറ്റ് അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് ഈ ഒരു അടുക്കളയുടെ കിച്ചൺ ക്യാബിനറ്റ് വർക്കുകളും നൽകിയിട്ടുള്ളത്. അതിന് സമാനമായിട്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജൊക്കെ, അതായത് ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഫ്രിഡ്ജ് തന്നെയാണ് ഈ ഒരു അടുക്കളയ്ക്ക് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക്കൽ ചിമ്മിനിയുടെ ഭാഗമാണ് ഈ ഒരു സൈഡിലായിട്ട് കാണുന്നത്. നമുക്ക് ഈ ഒരു കിച്ചൺ ട്രയാങ്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് നൽകിയിട്ടുണ്ട്, ഇവിടെ സിങ്ക് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെയായിട്ടാണ് സ്റ്റൗവിൻ്റെ ഒരു സ്പേസ് വരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുത്ത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിങ്കിൽ വെച്ച് വാഷ് ചെയ്ത് ഈ ഒരു ചിമ്മിണി അല്ലെങ്കിൽ സ്റ്റൗവിൽ നിന്ന് കുക്ക് ചെയ്യുക. ഈ ഒരു കിച്ചൺ ട്രയാങ്കിളാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. ഈ ഒരു കോർണറിലായിട്ട് മിക്സി നമ്മൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോർണറിലായിട്ട് മൈക്രോവേവ് ഓവൻ്റെ ഒരു സ്പേസാണ് നൽകിയിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ടും കിച്ചൺ ക്യാബിനറ്റ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് നൽകിയിട്ടുള്ളത്. ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു അടുക്കളയ്ക്ക് മേച്ചാവുന്ന രീതിയിൽ ഗ്രേ വൈറ്റ് കോമ്പോയിൽ തന്നെയാണ് മുഴുവൻ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. വർക്കേരിയയിലേക്ക് വരുമ്പോഴും ഏകദേശം ഈ അതേ ഒരു എൽ ഷേപ്പിൽ തന്നെയുള്ള കൗണ്ടറാണ് നൽകിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം അല്ലെങ്കിൽ വർക്കേരിയയുടെ ഭാഗം കൂടുതലായിട്ട് കാണിക്കാത്തത്. ഇത്തരത്തിലുള്ള കിച്ചൺ ക്യാബിനറ്റ് വർക്കുകൾ അവിടെയും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തെ നിലയിലുള്ള ഏകദേശം എല്ലാ സ്പേസുകളും കവർ ചെയ്തു. ഇത്തരത്തിലുള്ള നല്ല നല്ല വീടുകളുടെ ഹോം ടൂർ വീഡിയോസ് ഓൾ ഇൻ വൺ ചാനൽ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല വീടുകളുടെ വിശേഷങ്ങളും കൂടാതെ നല്ല നല്ല പുതിയ മെറ്റീരിയൽസിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്കിനി മുകൾ ഭാഗത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സ്റ്റെയർകേസിൻ്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഹാൻഡ് റെയിൽസ് ആയിട്ട് നൽകിയിട്ടുള്ളത്, അതായത് റെയിലിങ്ങിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് തേക്ക് മരം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മെയിൻ ഡോറിനും അതുപോലെ തന്നെ സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റെയിലിന് വേണ്ടിയിട്ട് മാത്രമേ തേക്ക് മരം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ടഫ് എൻഡ് ഗ്ലാസ് ആണ്, അതായത് ഈ ഒരു ഹാൻഡ് റെയിലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസ് ടഫ് എൻഡ് ഗ്ലാസ് ആണ്. സ്റ്റെയർകേസിൻ്റെ അടിയിലുള്ള സ്പേസ് നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് അത് ഒരു കബോർഡാക്കിയിട്ട് തന്നെ മാറ്റിയിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻവേർട്ടറിൻ്റെ സ്പേസൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വേണമെങ്കിൽ കാണിക്കാൻ വേണ്ടി സാധിക്കും. നിലവിൽ ഇൻവേർട്ടർ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ.
സ്റ്റെയർകേസിലേക്ക് അതായത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ത്രെഡായിട്ട് ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത്. യു ഷേപ്പിലാണ് ഈ ഒരു സ്റ്റെയർകേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെയർകേസിൻ്റെ വാളിലായിട്ട് താഴത്തെ നിലയിൽ അതായത് ഗ്രൗണ്ട് ഫ്ലോർ ലെവലിലായിട്ട് വെർട്ടിക്കൽ പെർഗോളാസാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ പുറംഭാഗത്തായിട്ട് ഗ്ലാസുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഹൊറിസോണ്ടൽ പെർഗോളാസാണ് നൽകിയിട്ടുള്ളത്. അതിലും പുറംഭാഗത്തായിട്ട് ആദ്യത്തേതിന് സമാനമായിട്ട് തന്നെ ഗ്ലാസ് പുറംഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വെൻറ്റിലേഷനാണ് ഈ ഒരു ഭാഗത്തായിട്ടും കിട്ടുന്നത്. നമുക്ക് ലിവിംഗ് റൂമിലാവട്ടെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെയർകേസിൻ്റെ ഏരിയയിലാവട്ടെ ഡബിൾ ഹൈറ്റിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വെൻറ്റിലേഷൻ അവിടെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. നമുക്കിനി മുകൾ ഭാഗത്തെ വിശേഷങ്ങൾ പരിചയപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു യു ഷേപ്പിലാണ് ഈ ഒരു സ്റ്റെയർകേസ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് വെർട്ടിക്കലായിട്ട് പെർഗോളാസ് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വെൻറ്റിലേഷൻ തന്നെ ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നിന്ന് താഴെ ഭാഗത്തേക്ക് നോക്കാനുള്ള അതായത് ഒരു ബിലോ സീ ഏരിയ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഫാൻസി ഹാങ്ങിങ് ലൈറ്റാണ് ഇതിൻ്റെ സീലിങ്ങിനായിട്ട് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലും മുഴുവനായിട്ട് തന്നെ ഈ ഒരു ലിവിങ് ഏരിയയിൽ ജിപ്സം സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ നല്ല നല്ല ലൈറ്റ് പ്രൊഫൈൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത്. അത് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ ടെറസിലേക്ക് പോകേണ്ട ഡോർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന ഒരേ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. വേഗമരം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബെഡ്റൂം കടന്ന് മുകൾ ഭാഗത്തെ വിശേഷങ്ങൾ നോക്കാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. താഴത്തെ ആ ഒരു ബെഡ്റൂമിൻ്റെ ടിപ്പിക്കലായിട്ട് തന്നെയാണ് മുകൾ ഭാഗത്തേക്കായിട്ട് എടുത്തിട്ടുള്ളത്. താഴത്തെ ഒരു ബെഡ്റൂമിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അതായത് മിഡിൽ പോർഷനായിട്ടാണ് കോട്ട് കൊടുത്തിട്ടുള്ളത്. ഡബിൾ കോട്ട് ബെഡാണ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ താഴത്തെ ബെഡ്റൂമിലുള്ളതുപോലെ രണ്ട് ഭാഗത്തായിട്ടും സിംഗിൾ വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത്. താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതായത് താഴത്തെ ബെഡ്റൂമിൽ ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകളൊന്നും ഉണ്ടായിട്ടില്ല. രണ്ട് ഭാഗത്തായിട്ടും ഈ ഒരു ബെഡിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വാർഡ്രോബിൻ്റെ ഒരു പോർഷനാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണിച്ചിട്ടുള്ളത്. നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് ഡോർസാണ് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ഡോർസാണുള്ളത്. അത് നമുക്ക് ഇത്തരത്തിൽ സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് പാളികളുള്ള ജനാലയാണ് നൽകിയിട്ടുള്ളത്. താഴത്തെ ഒരു ബെഡ്റൂമിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ അതേ അളവിൽ തന്നെയാണ് മുകൾ ഭാഗത്തായിട്ടും എടുത്തിട്ടുള്ളത്. ജിപ്സം സീലിംഗ് വർക്കുകളൊക്കെ ഈ ഒരു റൂമിനായിട്ട് ചെയ്തിട്ടുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അതായത് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ബെഡ്റൂമിൻ്റെ ഒരു ബാത്ത് അറ്റാച്ച്ഡ് അതായത് ബാത്റൂമിൻ്റെ ഒരു പോർഷനാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിന് മുൻപായിട്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാക്കിയുള്ള ഫർണിഷിംഗ് വർക്കുകളൊക്കെ കൂടുതലായിട്ട് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിലായിട്ട് വുഡൻ ടെക്സ്ചറിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെയിം ടൈല് തന്നെ വാൾ ടൈലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന ടൈലും വാൾ ടൈലായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണേണ്ടത് മുകൾ ഭാഗത്തെ ബാൽക്കണിയാണ്. അതായത് താഴത്തെ സിറ്റൗട്ടിൻ്റെ ടിപ്പിക്കലായിട്ട് മുകൾ ഭാഗത്തായിട്ടാണ് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയുടെ ഡോറാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. നമുക്ക് ബാൽക്കണിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ മുകൾ ഭാഗത്തെ ബാൽക്കണിയിലാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ടില്ല. താഴത്തെ ഒരു അതേ സ്പേസ് തന്നെ മുകൾ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം വേണമെങ്കിൽ ക്ലോസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം തന്നെ യൂസ് ചെയ്യാനുള്ളൊരു സൗകര്യവുമുണ്ട്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഈ വീടിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയായി എന്നായിരിക്കും. ഏകദേശം 55 ലക്ഷം രൂപ മുതൽ 60 ലക്ഷം രൂപ വരെയാണ് ഈ വീടിൻ്റെ ടോട്ടൽ ബഡ്ജറ്റായിട്ട് വരുന്നത്. അതായത് വീടിൻ്റെ A to Z വർക്കുകൾ കഴിഞ്ഞാൽ ഈ ഒരു ഇൻറ്റീരിയർ സ്പേസും ബാക്കിയുള്ള എല്ലാ വർക്കുകളും അടക്കമാണ് ഈ ഒരു എമൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിനുമായിട്ട് സംബന്ധിച്ച കൂടുതൽ വിശേഷങ്ങളോ അല്ലെങ്കിൽ വർക്കുമായിട്ട് സംബന്ധിച്ച എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ BCORDS ഗ്രൂപ്പുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്നെയും കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ BCORDS ഗ്രൂപ്പിൻ്റെ കോൺടാക്ട് ഇൻഫോയും കൊടുക്കുന്നുണ്ട്. ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.